ബാക്ക് എന്നൊക്കെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡ്രസ്സ് ഹോൾ വീഡിയോ ആട്ടോ, ഒരു ട്രയൽ ഹോൾ വീഡിയോ ആണ്. നമ്മൾ ക്ലോവിയയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഡ്രസ്സസ്സാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോണത്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ ഡെയിലി എപ്പോഴും വെക്കണതാണ്. പിന്നെ അത്യാവശ്യം കുറച്ച് നാളായപ്പോൾ ഇപ്പോൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ടെൻത്ത് അതുകൊണ്ടാണ്. നമുക്ക് വേഗം തന്നെ വീട്ടിലെടുക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര് മൈ ഫാഷൻ സ്റ്റൈൽ ദേവിക തന്നെയാണ്. അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും, ചെക്ക് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും അത്ര തന്നെയുള്ളൂ, നമുക്ക് വേഗം തന്നെ വീഡിയോയിലിട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഓരോന്നോരോന്നായിട്ട് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ബ്ലാക്ക് കളറിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഒരു ടീഷർട്ടാണ് ആദ്യം കാണിക്കുന്നത്. നമ്മൾ വീട്ടിലിടാൻ പറ്റിയ ടൈപ്പാട്ടോ മെയിനായിട്ട് കൂടുതൽ കാണിക്കുന്നത്, ഞങ്ങളുടെ നൈറ്റ് വെയർസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഡ്രസ്സസ്സാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത്. കൂടുതൽ അങ്ങനത്തേനും വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും ഇല്ല കേട്ടോ വേറെ. അപ്പോൾ ഫസ്റ്റത്തെന്ന് പറയുന്നത് ഈ ഒരു ടീഷർട്ടാണ്. ഈ ഒരു ബ്ലാക്ക് ഫുൾ ഷെയ്ഡും ബ്ലാക്ക് തന്നെയാണ്. അതിൽ ഞാൻ ജസ്റ്റ് ഒരു ഓളിൻ്റെ പ്രിൻ്റ് എന്ന് മാത്രം പാതി ഉള്ളു കേട്ടോ. ഈ സൈഡിലായിട്ട് വന്നിട്ടുള്ളത് പാതി ഒരു മൂങ്ങ, ഒരു പിങ്ക് കളറുള്ള ഒരു മൂങ്ങയുടെ ഒരു പ്രിൻ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിലൊന്നുമില്ല, ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ടീഷർട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ട്, നല്ല കോട്ടൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ക്ലോത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ലൊരു കളർ കോമ്പിനേഷനായിട്ട് തോന്നി, ഇങ്ങനെ പിങ്കും ബ്ലാക്കും ഒക്കെ ഏറ്റ് നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വരുമ്പം. അപ്പോൾ ഇതിൻ്റെ അപ്പോൾ നമുക്ക് പാൻസും കിട്ടും കേട്ടോ. പാൻസും ടോപ്പും കൂടി ഒക്കെ കൂടി ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ പാൻസ് എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ബ്ലാക്ക് തന്നെയാണ്. വേറെ ഡിസൈനും പ്രത്യേകിച്ചും കാര്യങ്ങളൊന്നുമില്ല, ഫുൾ ബ്ലാക്ക് ആയിട്ട് ഉള്ള ഒരു പാൻസാണ്. ഈ ഒരു പാൻസിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മുടെ അവിടെ ഭയങ്കര ടൈറ്റായിട്ട് നിൽക്കുന്ന ടൈപ്പാണ് വരുന്നത്. ഇവിടെയൊക്കെ ബാക്കിയുള്ള സ്ഥലത്ത് മൊത്തം ഭയങ്കര ലൂസായിട്ടും കാലിലായൊരു ഏറ്റട്ടതും വന്നിട്ട് നല്ല ടൈറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഫസ്റ്റത്തെ ഡ്രസ്സ് എന്ന് പറയുന്നതാണ്. അടുത്തെന്ന് പറയുന്നത് ഒരു പിങ്ക് കളറിൽ അങ്ങനത്തെ ഒരു ഷെയ്ഡിൽ വരുന്ന, അതിലൊരു പീച്ച് ഷെയ്ഡിലൊക്കെ വരുന്ന ടീഷർട്ടും അതേപോലെ തന്നെ പാൻസും ആണ്. അപ്പോൾ ഈ ഒരു ടീഷർട്ടാണ് അതിൻ്റെ എന്ന് പറയുന്നത്. ഇതിൻ്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ മുന്നിലുണ്ടായിട്ടുള്ള ഒരു ടീഷർട്ടാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ബട്ടർഫ്ലൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബട്ടർഫ്ലൈ പ്രിൻ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ സ്ലീവ്സാണ്. അതേപോലെ തന്നെ ലെങ്ത് എന്ന് പറയുന്നത് അത്യാവശ്യം നമുക്ക് പാകത്തിനുള്ള ലെങ്ത്താണ്. ഒരുപാട് കൂടുതലല്ല, ഒരുപാട് കുറവല്ല, അങ്ങനത്തെ ഒരു മീഡിയം ലെങ്ത്തിലാണ് ഇത് നിൽക്കുന്നുണ്ടാവുക. നേരത്തെ പറഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണെന്ന് പറയുന്നത്, ഇതിൻ്റെ കോട്ടൺ ആണ്. സോ എന്തായാലും ഇതാണ് അതിൻ്റെ ഒരു ടോപ്പ് എന്ന് പറയുന്നത്, ഈ ടീഷർട്ട് എന്ന് പറയുന്നത്. ബാക്കിലും പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. പിന്നെ അതിൻ്റെ പാൻസിലാണ് കുറച്ചും കൂടി ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ളത്. മൊത്തം ഇതേമാതിരി ബട്ടർഫ്ലൈസിൻ്റെ പാറ്റേണാണ് വരുന്നത് ഫുള്ളത് കേട്ടോ. ബാക്കിലും ഫ്രണ്ടിലും എല്ലായിടത്തും ഇങ്ങനെ ബട്ടർഫ്ലൈസിൻ്റെ പ്രിൻ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രണ്ട് തുണിക്കഷ്ണം കിട്ടിയിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ കെട്ടിവെക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഈ പാൻസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും കാലിൻ്റെ അറ്റം വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരുപാട് ലെങ്ത് വെച്ചാൽ താഴത്തു നിന്ന് ഉറങ്ങി നടക്കുന്ന ടൈപ്പ് ലെങ്ത് അല്ല, എന്നാലും കുറച്ച് താഴ്ത്തോട്ടുണ്ട്. പക്ഷേ എനിക്ക് ഓപ്പില്ല കേട്ടോ, എനിക്ക് ഇഷ്ടമാണ് അത്ര ലെങ്ത് ഒക്കെ ഉള്ളത്. പിന്നെ നല്ല ലൂസായിട്ടുള്ള ടൈപ്പാണ്, ഞാൻ ഇവിടെ വീഡിയോസ് കാണിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പല സൈസിലും അവൈലബിൾ ആയിട്ട് ഉണ്ടാവും. സ്മോൾ സൈസും ചിലപ്പോൾ എക്സ്ട്രാ സ്മോൾ ഉണ്ടാകും, നിങ്ങൾക്ക് ഓർക്കണമില്ല, ചിലപ്പോൾ ഉണ്ടാവും. നിങ്ങൾ നോക്കാം, ഞാൻ ലിങ്കൊക്കെ എല്ലാം കൊടുത്തിട്ടുണ്ടാവും താഴെ, അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ കാണിച്ച ബ്ലാക്ക് പാൻറ് ഇല്ലേ, അതിൻ്റെ ലെങ്ത് ഇങ്ങനെ തന്നെ കേട്ടോ, ഇങ്ങനെ താഴെ അറ്റം വരെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അത്രക്കും ലെങ്ത് ഇല്ല കേട്ടോ, എന്നാലും താഴെയുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ കാലിൻ്റെ പുറത്തോട്ട് കിടക്കേണ്ട ഇപ്പോൾ ലെങ്ത് ഇല്ലെന്ന് കേട്ടോ. ക്ലോവിയയിൽ ഇപ്പോൾ വാലൻറ്റൈൻസ് ഡേ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ, അതുകൊണ്ട് നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ട് നല്ല റീസണബിൾ പ്രൈസിൽ നൈറ്റ് വെയർസ് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഇന്നർവെയർസ് ഒക്കെ നല്ല ബെസ്റ്റ് ക്വാളിറ്റി ഉള്ളത് കിട്ടുന്നതായിരിക്കും. ഫ്രീ ഡെലിവറി ഉണ്ട്, ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്, ഈസി ആയിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റൈൽസ് ഉണ്ട്. പിന്നെ ഇത് ലിമിറ്റഡ് ആയിട്ടുള്ള ഓഫർ ആട്ടോ. ഇത് നമ്മുടെ 27th ഈ ഒരു വാലന്റൈൻസ് ഡേ സെയിൽ സ്റ്റാർട്ട് ആക്കിയിട്ടുള്ളത്. അപ്പോൾ 50% 80% ഈ എൻ്റെ സൈറ്റിൽ നമുക്ക് ഓഫർ കിട്ടുന്നതായിരിക്കും. നമ്മുടെ ക്ലോവിയയുടെ ആപ്പ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടാണ്, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ക്ലോവിയയിൽ നമുക്ക് നല്ല ബെസ്റ്റ് ക്വാളിറ്റീസിലുള്ള സ്ലീപ്പ് വെയേഴ്സ്, ഇന്നർവെയേഴ്സ്, ആക്റ്റീവ് വെയേഴ്സ്, ഷേപ്പ് വെയർ ആൻഡ് പേഴ്സണൽ കെയർ ഐറ്റംസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. നമുക്ക് നല്ല ഫിറ്റ് ചെയ്യുന്ന നമ്മുടെ കംഫർട്ടബിളും അതേപോലെ നല്ല ഫാഷനബിളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഇന്നർവെയേഴ്സും ഡ്രസ്സസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കുറേ പേര് ക്ലോവിയയിൽ നിന്ന് ഡ്രസ്സസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടോ. ഞാൻ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്, എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഹോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കിയോ കേട്ടോ. ഞാൻ പറഞ്ഞ അതിന് തന്നെ ചെക്കൗട്ട് ചെയ്യാൻ മറക്കരുത്, നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കോഡ് യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോഡ് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അടുത്ത ഡ്രസ്സ് ഞാൻ കാണിക്കാൻ പറഞ്ഞത് ഒരു ജിറാഫിൻ്റെ പ്രിൻ്റൊക്കെ ഉള്ള ഒരു ടോപ്പാട്ടോ. വേറെ നല്ല നല്ല ബേബി പിങ്ക് ഷെയ്ഡിലുള്ള ഒരു ടീഷർട്ടാണ്. ഇതിൽ ജിറാഫ് നിങ്ങളെ നോക്കിയിരിക്കും, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾ ജിറാഫിനെ നോക്കുന്നു, ജിറാഫ് നിങ്ങളെ നോക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രിൻ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു പ്രിൻ്റാണ്, വേറെ ഇങ്ങനെ
ഞാൻ ഫുള്ളും പ്രിൻ്റൊന്നും ഇല്ല, ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ജസ്റ്റ് അങ്ങനെ ഇങ്ങനെ പെയിൻ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള പ്രിൻ്റാണ്. അപ്പോൾ വേറെ ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ല, സിമ്പിളായിട്ടുള്ള ഈ ഒരു ഡിസൈൻ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. നല്ല ഷെയ്ഡായിട്ട്, നല്ല ബേബി പിങ്ക് ഷെയ്ഡാണ്. ഷെയ്ഡൊക്കെ കൊള്ളാം, ക്വാളിറ്റിയും കൊള്ളാം, നല്ല ഒരു ക്ലോത്താണ്. മറ്റേതിൻ്റെ അതിൽ തന്നെ ഒരു മീഡിയം ലെങ്ത്താണ് കേട്ടോ ഇതിൻ്റെ വരുന്നത്. സ്ലീവ്സിൻ്റെ ഒക്കെ ലെങ്ത്ത് ഏകദേശം എല്ലാത്തിൻ്റെ സെയിം തന്നെയാണ്. ഇതിൻ്റെ ഒപ്പം നമുക്ക് എഗെയിൻ പാൻറ് കിട്ടുന്നതായിരിക്കും. നേരത്തെ കണ്ടാൽ അതിൻ്റെ ബ്ലാക്ക് ആട്ടോ, പക്ഷേ ബ്ലാക്കുമ്പോൾ ഇതുണ്ട്, ഈ വള്ളികളുണ്ട്. മറ്റേ ഇതുണ്ടായിരുന്നില്ല, മറ്റേ ബ്ലാക്കിൽ ഇതുണ്ടായിരുന്നില്ല. ഈ ക്ലോത്തിന് അതേ ഷെയ്ഡിലുള്ള രണ്ട് വള്ളികൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അയച്ചു കളയാന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യട്ടെ. ഞാൻ എന്തായാലും അയച്ചു കളയത്തുന്നില്ല, എനിക്ക് ഇഷ്ടമാണത്. അപ്പോൾ എഗെയിൻ ഇത് മറ്റേൻ്റെ അത് തന്നെയാണ്, ലെങ്ത്തും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ. മറ്റേ രീതിയിലുള്ള സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ എന്തുള്ളത്, അതായത് ഇവിടെ ഫുള്ള് ലൂസായിട്ട് താഴത്തായി വരുമ്പോൾ ഇങ്ങനെ ഒരു ഇതും അതിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ആ സംവിധാനം. അങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു പാൻസാണ്, നല്ല കംഫോർട്ടബിൾ ആണ്, നല്ല ലൂസായിട്ട് കിടക്കുന്നതായിരിക്കും. താഴത്ത് മാത്രം ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കത്തുള്ളൂ, പക്ഷേ അത് ഭയങ്കര കംഫോർട്ടബിൾ അല്ലെന്നല്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കിടക്കും, നല്ല ലൂസായിട്ട് കിടക്കത്തുള്ളൂ. കൂടുതലും ഇന്നത്തെ ഹോളിൽ ബ്ലാക്ക് കളറാണ് കൂടുതൽ വരുന്നത് അല്ലേ. അപ്പോൾ അടുത്തത് എന്തായാലും ഈ ടോപ്പും കാര്യങ്ങളല്ല, നമുക്ക് പാൻസും കാര്യങ്ങളും മാത്രമുള്ള കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു വെക്കാം. അടുത്തൊരു പാൻസാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡാണ്. ബ്രൗൺ ഷെയ്ഡിലുള്ള ഒരു പാൻസാട്ടോ ഇങ്ങനത്തെ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറത്തിടാൻ, വേണമെങ്കിൽ വീട്ടിലിടാം. നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഞാൻ കൂടുതലും പുറത്തിടാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്, കാരണം എനിക്ക് ഒരു ഷെയ്ഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ വൈറ്റ് ടീ ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല പൊളിയായിരിക്കും. ഇങ്ങനെ നല്ല ക്രോപ്പ് ടോപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ട്, നല്ല എസ്തെറ്റിക് ലുക്ക്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബ്രൗൺ ലുക്ക് കിട്ടുന്നതായിരിക്കും, ഒരു ഡാർക്ക് അക്കാഡമിയ അങ്ങനത്തെ ഒരു ലുക്കൊക്കെ കിട്ടുന്നതായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ ലുക്കൊക്കെ, ഇങ്ങനെ ബ്രൗൺ ഷെയ്ഡും വൈറ്റ് ഷെയ്ഡൊക്കെ മാത്രമൊക്കെ വരുന്ന ലുക്സും കാര്യങ്ങളൊക്കെ. നല്ല ഡീപ്പായിട്ടുള്ള ഡാർക്ക് ബ്രൗൺ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള, നല്ല റെഗുലർ ഫിറ്റ് ആയിട്ടുള്ള ഒരു പാൻസാണ് ഇതെന്ന് പറയുന്നത്. നല്ല കംഫർട്ടബിൾ ആണ്, കോട്ടൻ്റെ ആണ്, നല്ല പിന്നെ വലിയൊക്കെ ചെയ്യും. നമ്മൾ വലിച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ വലിയൊക്കെ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ലാസ്റ്റാണുള്ള ഒരു ആക്റ്റീവ് വെയർ ആയിട്ട്, നല്ല വൈൻ ഷെയ്ഡിൽ വരുന്ന, നല്ല വൈൻ കളറിൽ വരുന്ന ഒരു ആക്റ്റീവ് വെയർ ആണ്. നമ്മുടെ ഈ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ ഒരു പ്രത്യേകത ഭംഗിയുണ്ട് കാണാൻ, എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും ഈ ഒരു വൈൻ ഷെയ്ഡിൽ വരുന്ന ഈ ഒരു പാൻസാണ്, നല്ല ഫിറ്റിംഗ് ആയിട്ടുള്ള പെർഫെക്റ്റ് ഫിറ്റിംഗ് ആട്ടോ. എൻ്റെ അതേ ഷേപ്പിലുള്ള ഫിറ്റിംഗ് ആണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഫിറ്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്നോളും. അപ്പോൾ നല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല എക്സസൈസോ അല്ലെങ്കിൽ വല്ല ജിമ്മിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണിത്. നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും, കംഫോർട്ടബിളും ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും അത്ര തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് വന്ന് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അത് ഓപ്ഷൻസ് ഇപ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ എനിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്താ മാത്രമേ ഞാൻ ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടത്തുള്ളൂ. പിന്നെ ഈ അടുത്തൊന്നും അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, എക്സാമും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ തന്നെ മോഡലൊക്കെ വരും, അതുകൊണ്ടാണ്. സോ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്തിട്ടേക്കാം. സോ എന്തായാലും അത്ര തന്നെയാണ് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. ബൈ ഗായ്സ്.